വലിച്ചെറിഞ്ഞുള്ളതില്ല ആ സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി കൂട്ടിയിട്ട് അത് യൂസ് ചെയ്തിട്ട് ഒരു കുഞ്ഞു ഫ്ലവർ ബാസ്കറ്റ് എങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഒരു എം ടി ടിഷ്യൂ പേപ്പർ റോൾ എടുത്ത് 2 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു പീസ് നമ്മളിന്ന് മുറിച്ചെടുക്കുക. ബാസ്കറ്റിൻ്റെ ബേസ് ചെയ്യാനായിട്ടാണിത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡൊന്ന് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ മുറിച്ചെടുത്ത് അതിനെ നമുക്ക് ഒന്ന് ഇതിൻ്റെ പുറകിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ജീൻസിൻ്റെ ക്ലോത്താണ് എടുക്കുന്നത്. ആദ്യം ഇതിൽ നിന്നൊരു റൗണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ബാക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ജീൻസിൻ്റെ ക്ലോത്തിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അല്പം കട്ടിയുള്ള ഏത് ക്ലോത്ത് വേണോ ഇതിന് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജീൻസ് ക്ലോത്ത് എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് വീതിയിൽ ഇതുപോലൊരു പീസ് മുറിച്ചെടുക്കാം. എന്നിട്ട് സൂചിയോ പിന്നോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരെഡ്ജിന്ന് നൂല് ഇതുപോലൊന്ന് ഇളക്കി മാറ്റി കൊടുക്കുക. ടിഷ്യൂ പേപ്പർ റോള് 2 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് മുറിച്ചെടുത്തതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ ജീൻസിൻ്റെ പീസ് മുറിച്ചെടുത്തിരിക്കുന്നത് ഒരു 3.5 സെൻറ്റിമീറ്റർ വിഡ്ത് കണക്കാക്കിയാണ്. എന്നിട്ട് അതിൽ ഏകദേശം ഒരു 1 സെൻറ്റിമീറ്ററിന് മുകളിലുള്ള പോർഷനിൽ ഞാനിതുപോലെ നൂല് ഇളക്കി മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് കൂടുതൽ ഏരിയയിൽ നിന്ന് നമ്മൾ നൂലിളക്കി മാറ്റാനും പാടില്ല. എന്നാൽ ബാസ്ക്കറ്റിന് ഒരു ഭംഗി ഉണ്ടാവില്ല അത് ചെയ്തു വരുമ്പോഴേക്കും. ഇത് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1.5 സെൻറ്റിമീറ്ററിന് താഴെയുള്ള ഏരിയയിൽ നിന്ന് മാത്രമേ ഞാൻ നൂലിളക്കി മാറ്റിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒട്ടിച്ചു വരുമ്പോഴേക്കും ഇത് എക്സ്ട്രാ ക്ലോത്ത് ഇതുപോലെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് അറിയാത്ത രീതിയിൽ അധികം ഗ്ലൂ ഒന്നും ഓവർഫ്ലോ ചെയ്യാത്ത രീതിയിൽ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കും. ബാസ്കറ്റിൻ്റെ ബേസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ പോർഷനൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പേപ്പർ ത്രെഡാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ത്രെഡ് വേണോ ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടിംഗ് പോർഷൻ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി പോർഷനിലേക്ക് ഫെവിക്കോളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യ പോർഷൻ പെട്ടെന്നൊന്ന് ഒട്ടിക്കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാസ്ക്കറ്റിന് പുറത്തായിട്ട് നൂലിളക്കി കളഞ്ഞ പോർഷൻ്റെ എൻഡിലായിട്ട് ഒരു 2 റൗണ്ട് ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാസ്ക്കറ്റിൻ്റെ പുറകിൽ നമ്മൾ ഒട്ടിച്ചതൊന്നും അറിയാണ്ടിരിക്കാനായിട്ട് ഒന്ന് ത്രെഡ് ചുറ്റി കൊടുക്കാം. അതൊരു 2-3 ലെയറിന് മേലെ ത്രെഡ് നമുക്ക് ചുറ്റേണ്ടി വരും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാസ്ക്കറ്റിൻ്റെ പുറകിൽ മാത്രമല്ല സൈഡ് കൂടി കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ത്രെഡ് ചുറ്റി കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന പോർഷനെല്ലാം ഒന്ന് കവറായി കിട്ടത്തുള്ളൂ. ഇനി ഇതുപോലൊരു പീസ് ലേസോ അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റംസോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് എടുത്തിട്ട് ഇതുപോലെ ബാസ്ക്കറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ ലേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതുകൂടാതെ ആ സെയിം ലേസ് യൂസ് ചെയ്തിട്ട് തന്നെ ഒരു ബട്ടർഫ്ലൈ ടൈ ചെയ്ത് അതും കൂടി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഹൈഡാവേണ്ട എല്ലാ പോർഷൻസും നന്നായിട്ട് ഹൈഡായിട്ടുണ്ട്. ഇനി നമുക്ക് ബാസ്ക്കറ്റിനൊരു ഹാൻഡിൽ ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത സെയിം ത്രെഡ് തന്നെയല്ലേ, അതൊന്ന് എടുത്തിട്ട് അതിനെ 3 ഈക്വൽ പീസസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു എഡ്ജ് ഇതുപോലൊന്ന് സെക്യൂർ ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ മുടിയൊക്കെ പിന്നിയിടത്തില്ലേ, അതുപോലെ ഒന്ന് പിന്നിക്കൊടുക്കുക. അതിൻ്റെ എൻഡ് വരെയും ഇതുപോലെ നമുക്കൊന്ന് പിന്നിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓരോ ത്രെഡും 12 സെൻറ്റിമീറ്റർ ലെങ്തിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന എം ടി ടിഷ്യൂ പേപ്പർ റോളിൻ്റെ ഡയമീറ്ററിനനുസരിച്ച് ഇതിൻ്റെ ലെങ്തിലും അല്പം വേരിയേഷൻസൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ അത് ഹാൻഡിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 എഡ്ജും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാസ്ക്കറ്റിനുള്ളിലേക്ക് ഒന്ന് മുട്ടിച്ചു കൊടുക്കാം. ഇതേ നമ്മുടെ ബാസ്ക്കറ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഗ്രാസ് ഒന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കാണുന്നത് ഈ ഗ്രാസാണ്. ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാനിന്ന് ഈ ബാസ്ക്കറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഒന്നോ രണ്ടോ ഗ്രാസ് ഇതെന്നതുപോലെ എടുത്തിട്ട് 1.5-2 സെൻറ്റിമീറ്റർ വീതം ലെങ്ത്തുള്ള കുഞ്ഞു പീസുകളാക്കി അതിനൊന്ന് മുറിച്ചെടുക്കുക. അതേ ഇതുപോലെ
ഗ്രാസിൻ്റെ ഹൈറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിനെ ബാസ്ക്കറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ഒരുപാട് മുറിക്കേണ്ടിയൊക്കെ വരും. അപ്പം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു 1.5-2 സെൻറ്റിമീറ്ററിൽ തന്നെ ഇത് മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ ഓരോരോ ഗ്രാസായിട്ട് ഇതുപോലെ ഒന്ന് പെറുക്കി എടുത്തിട്ട് അതിൻ്റെ എഡ്ജെല്ലാം ഒന്ന് കൂട്ടിപ്പിടിക്കുക. ആ ഗ്രാസിൽ എക്സ്ട്രാ ഡസ്റ്റൊക്കെ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടിക്കളയുക. അതിനുശേഷം അതിൻ്റെ എഡ്ജൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വളരെ ലൈറ്റായിട്ട് ഒരല്പം ഗ്ലൂ ഈ എൻഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗ്ലൂവിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് കുറഞ്ഞതിന് ശേഷം, എന്നാൽ ഗ്ലൂ സ്റ്റിക്ക് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ ഫിംഗർ യൂസ് ചെയ്തത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്രാസ് ബഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഇതുപോലെ കുറച്ച് ബഞ്ച് ഇവിടെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാസ്ക്കറ്റിലേക്ക് വേണ്ട ഫ്ലവേഴ്സ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഡേറ്റ്സ് ആണ് എടുക്കുന്നത്. പക്ഷേ ഡേറ്റ്സ് വെച്ചിട്ടല്ല നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്നത്. ഡേറ്റ്സിൻ്റെ ഈ ഞെട്ട് കണ്ടോ, യു സോറി, അതേ ഈ ഞെട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാസ്ക്കറ്റിലേക്ക് വേണ്ട ഫ്ലവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ കുറച്ച് ഡേറ്റ്സിൻ്റെ ഞെട്ട് ഇവിടെ കളക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അത് ചോദിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.